വോട്ടുകൾ സ്റ്റേറ്റുകളാണ്. കേന്ദ്രഭരണം ആരോടൊപ്പം? അവരോടൊപ്പം അവിടുത്തെ ഇലക്ഷൻ അല്ല. 28 ത്രിപുരയിൽ 28 സീറ്റുകളിൽ ബി ജെ പി, 21 സീറ്റുകളിൽ ഇടത് കോൺഗ്രസ് സഖ്യം. അങ്ങനെയെങ്കിൽ സഖ്യം വർക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കാര്യം ഇടത് കോൺഗ്രസ് സഖ്യം 21 മുന്നിട്ട് നിൽക്കുകയാണ്. ത്രിപുര മൊത്ത 11 സീറ്റിലും 28 ബി ജെ പിയും. അപ്പോൾ അവിടെ സസ്പെൻസ് കേട്ടോ, നിങ്ങൾ ഒരു കാര്യം പിൻവലിക്കണം, കോൺഗ്രസിന്റെ വോട്ടുകള് സഖ്യത്തിന് കിട്ടിയിട്ടുണ്ടാകില്ല എന്നുള്ള നിങ്ങളുടെ പ്രവചനം. 22 സിപിഎമ്മിന് 16 സീറ്റ് ഒറ്റ കിട്ടിയ സംസ്ഥാനമാണ്. 16 സീറ്റ് ഒറ്റ കിട്ടി, രണ്ടു കൂട്ടും കൂടി 21. അല്ല, സിപിഎം ദുർബലപ്പെട്ടല്ലോ, അതുകൊണ്ടാണല്ലോ സിപിഎമ്മിന്റെ എക്കാലത്തെയും മുഖ്യശത്രുവായ കോൺഗ്രസിന്റെ സഹായം അവർക്ക് അവിടെ തേടേണ്ടി വന്നത്. അവർ ദുർബലപ്പെട്ടല്ലോ, കോൺഗ്രസ് കൂടെ തിരിച്ചു വന്നതോടുകൂടിയാണ്. 27-22 ഇടത് കോൺഗ്രസ് സഖ്യത്തെ തള്ളിക്കളയാൻ പറ്റില്ല. 22 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് ത്രിപുരയിൽ ഇടത് കോൺഗ്രസ് സഖ്യം. ഞാൻ പറഞ്ഞതിലേക്ക് അവസാനം വരും. എന്തായാലും മേഘാലയത്തിലെ എന്തോ പറയൂ പറയൂ, അവസാന നിമിഷം വരെ ആത്മവിശ്വാസം നല്ലതാണെന്ന് പറയാം. രണ്ടു കൂട്ടർക്കും അവസാന നിമിഷം വരെ ആത്മവിശ്വാസം നല്ലതാണ്, മൂന്ന് കൂട്ടർക്കും നല്ലതാണ്. എന്തായാലും ഇടത് കോൺഗ്രസ് സഖ്യമാണോ ബി ജെ പി ഭരണ തുടർച്ച നേടുകയാണോ ത്രിപുരയിൽ നിന്നറിയാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 27-22 ഏറ്റവും ആധികാരികമായ വിവരം ഇതാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എല്ലാവർക്കും ഈ ഒരു കണക്കിലേക്ക് തിരിച്ചു വരേണ്ടി വരുമെന്ന്, അധികം വൈകാതെ തിരിച്ചു വരേണ്ടി വരും. 27-22 ബി ജെ പി സഖ്യത്തെ തകർത്തുകൊണ്ട് സി പി എം കോൺഗ്രസ് സഖ്യത്തിന് ത്രിപുരയിൽ തിരിച്ചു വരാൻ കഴിയുമോ, അതാണ് അറിയുവാൻ കഴിയുന്നത്. ബാക്കിയുള്ളത് ഇനി മേഘാലയത്തിൽ 20 സീറ്റുമായി ടി എം സി മുന്നേറ്റം, എൻ പി പി 11.